മദീനയിലേക്ക് ഒരു സഹാബി കയറി വരുന്നു മദീനയിലെ പള്ളിയിലേക്ക്. അയാളുടെ നെറ്റിയിൽ മുറിവുണ്ട്, ചോരലിക്കുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, നബിയേ, ഞാനും ഒരു പെണ്ണും തമ്മിൽ പ്രേമമായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്. അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞു, നബിയേ തുഹിർനീ യാ റസൂലല്ലാഹി അസബതു ദംബൻ, നബിയേ എനിക്ക് ഒരു മർമരുന്ന് പറഞ്ഞു തരണം, എന്നെ ശുദ്ധിയാക്കി തരണം, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കും, നമസ്കരിക്കാൻ പോവാണ്. അരിഹ്നാ ബിഹായാ ബിലാൽ, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണ് ആ വിഷയം. നിസ്കാരം കഴിഞ്ഞ് നബി ഞങ്ങൾ ചോദിച്ചു, മൽ റജുൽ, ആരാണ് നിസ്കരിക്കുന്ന മുമ്പ് പറഞ്ഞല്ലേ എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അന യാ റസൂലല്ലാഹ്, ഞാനാണ്. ഹൽ സല്ലൈത മഅന, ഞങ്ങൾ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചോ? നഅം, ഖദ ഗഫറല്ലാഹു ലക, അള്ളാഹു നിനക്ക് പുറത്തുതന്നിരിക്കുന്നു. നിന്റെ കഥ പറയി. അത് ആ അധികാരം നബി തങ്ങൾക്കേ ഉള്ളൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഗഫറല്ലാഹു ലക, അള്ളാഹു നിനക്ക് പുറത്തുതന്നിരിക്കുന്നു. പറഞ്ഞു, നബിയേ, ഞാൻ ചെറുപ്പകാലത്ത് സ്നേഹിച്ച പെണ്ണാണ്, പിന്നെ ഞാൻ മുസ്ലിമായി, അവള് മുസ്ലിമായി, പക്ഷെ അവള് മദീനത്തേക്ക് വന്നു. അവള് ഞാനും ഒരു വഴിയിലൂടെ വന്നു. നബിയേ, ഞാൻ ഒന്നും അവളോട് പറഞ്ഞില്ലട്ടോ, സുഖം തന്നെ അല്ലേ എന്ന് പോലും ഞാൻ ചോദിച്ചില്ല, ഒരു അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞില്ല. എന്തേ, അവൾ എനിക്ക് അന്യ പെണ്ണാണ്, എന്റെ ഭാര്യയൊന്നുമല്ലല്ലോ. ഞങ്ങളിങ്ങനെ പോയി, പക്ഷെ എനിക്ക് അവളെ നോക്കാതിരിക്കാൻ പറ്റിയില്ല നബിയേ. ഞാൻ അവളെ നോക്കി, എന്റെ ഇടം കണ്ടിട്ട് നോക്കി, വല്ലാഹു യഅലമു ഖായിനത്തുൽ അയ്യൂൻ, ആളുകൾ കാണാതിരിക്കാൻ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കണ്ണുകൊണ്ട് നോക്കുന്നില്ലേ, അള്ളാഹ് കാണുന്നുണ്ട് കേട്ടോ, കൂടെ ആളുകൾ കാണുന്നില്ലായിരിക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീട്ടിന്റെ അടുക്കളയോ റൂമിന്റെ വാതിലോ തുറന്നു നിൽക്കുമ്പോ നിങ്ങളുടെ കൂടെയുള്ളവർ അറിയാത്ത രീതിയിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലേ. അതിനെ കുറിച്ചാണ് ആ ഖുർആൻ പറയുന്നത്, വല്ലാഹു യഅലമു ഖായിനത്തുൽ അയ്യൂൻ എന്ന്. ഏതായിരുന്നാലും സഹാബി പറയ, നബിയേ, ഞാൻ അവളങ്ങനെ നോക്കി, അവളങ്ങനെ പോവാൻ, ഞാൻ അവളെ നോക്കി നോക്കി നോക്കി, അവൾ അവളുടെ മുഖം മുന്നോട്ട് പോകുന്നു, ഞാൻ എന്റെ വഴിക്ക് മുന്നോട്ട് വരുന്നു. പൊന്നാര നബിയെ, ഞാൻ ആ പഴയ പ്രേമത്തിൽ മുങ്ങിങ്ങ നിൽക്കാണ്, വന്ന് 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 ഒരു മതിലിൽ പോയി എന്റെ തലമുട്ടി നബിയെ. അവളങ്ങ് അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ശിക്ഷ കിട്ടേണ്ടതിന് പകരം അള്ളാഹു ഇവിടെ വെച്ച് നിനക്ക് അവസാനിപ്പിച്ചു തന്ന കേസാണത്. ആ മുട്ടിയില്ലേ, ആ നോക്കിയതിനുള്ള തന്നതാണ്. സുബ്ഹാനല്ലാഹ്, സുഹാബിമാർ. അതുകൊണ്ട് വേഗം ബ്ലോക്ക് ചെയ്യ, വേഗം നോ പറഞ്ഞേക്ക്, അതിലൊന്നും മടി വിചാരിക്കണ്ട. എന്തൊക്കെയോ കുറ്റകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്നേക്കുമായി പടച്ചു തമ്പുരാന് പൊരുത്തമില്ലാത്ത ബന്ധങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാം, കഴിഞ്ഞു. അത് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, നമുക്കത് വേണ്ട. തെറ്റുകൾ സംഭവിച്ചു, പക്ഷേ ഇനി നിന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങ. നമ്മുടെ കൽബിന്റെ ഉള്ളിലെങ്ങാനും ഒരു തെറ്റ് ചെയ്യണമെന്ന മോഹത്തോടുകൂടെയാണ് തൗബ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തൗബ പോലും അള്ളാഹു സ്വീകരിക്കില്ല. തൗബ ചെയ്യാൻ പഠിച്ചവനെ കഞ്ചെയ്യൂല റബ്ബെ, ഉള്ളിന്റെ ഉള്ളിൽ പറയാണ്, ചാൻസ് കിട്ടിയാ ഒന്നും കൂടെ കഴിഞ്ഞു, അത് തൗബല്ല. വഹിക അലല്ലാഹ്, അള്ളാഹനെ കളിയാക്കലാണെന്നാണ്. പഠിച്ചവൻ കാത്തിരക്ഷിക്കട്ടെ.